ടൊവിനോയുടെയോ അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബൻ്റെയോ വിനീത് ശ്രീനിവാസൻ്റെയോ ആസിഫലിയുടെയോ ഒന്നും ചിത്രമല്ല ഇത്. ടോട്ടലി 100% ഇത് ആ സിനിമയുടെ സംവിധായകൻ്റെ സിനിമയാണ്, ജൂഡ് ആൻ്റണിയുടെ സിനിമയാണ്. കാരണം അത്ര ഗംഭീരമായിട്ടാണ് ആ ജൂഡ് ആൻ്റണി മച്ചാൻ ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കിട്ടിലം, നമസ്കാരം. നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും മാൻസൻ ലിസ്റ്റിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. 2018 പ്രളയം, നമ്മൾ കേരളീയർ എല്ലാവർക്കും ആക്റ്റീവായിട്ടോ അല്ലെങ്കിൽ പാസീവായിട്ടോ നമ്മൾ എല്ലാവരും അത് അനുഭവിച്ചവരാണ്. പ്രത്യേകിച്ച് ആ സമയത്തൊക്കെ അതിന് ഏറ്റവും കൂടുതൽ ആ വിഷമഘട്ടങ്ങളൊക്കെ അനുഭവിച്ചവർക്ക് സഹായം എത്തിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് വളണ്ടിയേഴ്സ് സ്വയം മുന്നോട്ടിറങ്ങി നമുക്ക് എല്ലാവർക്കും സഹായകരമായിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. ആ ഹീറോസിനൊക്കെ ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രിബ്യൂട്ട് തന്നെയാണ്. അവരൊക്കെ അങ്ങനെ മുന്നോട്ട് വന്ന ആ ഒരുപാട് ചെറുപ്പക്കാർക്കായാലും മത്സ്യ തൊഴിലാളികൾക്കൊക്കെ ആയാലും വലിയൊരു സമ്മാനം കൂടിയാണ് ഈ സിനിമ. അന്ന് അവർ കാണിച്ച ആ ഒരു തൻ്റെടും ചങ്കൂറ്റവും അല്ലെങ്കിൽ സ്വാർത്ഥതയില്ലാത്ത ആ പെരുമാറ്റങ്ങളും അവരുടെ ആക്ഷനും ഒക്കെ ഈ സിനിമയിലൂടെ വളരെ മനോഹരമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് മത്സ്യ തൊഴിലാളികളുടെ കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ സീനൊക്കെ നമുക്ക് തിയേറ്ററിൽ കാണുമ്പോൾ എല്ലാവരും കൈയടിച്ചാണ് ആ സീനുകളൊക്കെ വരവേൽക്കുന്നത്. കാരണം അത്ര അത് ഒരുപാട് പേര് ഇപ്പോൾ തിയേറ്ററിൽ ഇരിക്കുന്നവർ പോലും ഒരുപാട് പേര് അത് നേരിട്ട് അനുഭവിച്ചവരായിരിക്കും. ആ സീനൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് സഹായിക്കുന്ന സീനുകളും മറ്റേ ബോട്ടൊക്കെ രക്ഷയ്ക്കെത്തുന്ന സീനൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഫുൾ റൊമാൻസിഫിക്കേഷൻ തന്നെയായിരുന്നു പടം. സിനിമയിലെ എടുത്തു പറയേണ്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇതിലെ ആക്ടേഴ്സിൻ്റെ പ്രകടനങ്ങൾ. ഗംഭീരമായിട്ട് തന്നെയാണ് എല്ലാവരും അവരവരുടെ റോളുകൾ, നിസാര ചിലതൊക്കെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവരും. ആ ഒരു ലോങ് കാസ്റ്റ് തന്നെ സത്യം പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുണ്ട്. പെർഫെക്റ്റ് കാസ്റ്റ് തന്നെയായിരുന്നു ഈ സിനിമയിലെ. പക്ഷേ ഈ യുവതാരങ്ങളെക്കാളൊക്കെ ഒരുപാട് മുകളിൽ നിൽക്കുന്ന പെർഫോമൻസ് തന്നെയാണ് നമ്മുടെ ലാലിൻ്റെ. ഇതിൽ ആ മത്സ്യ തൊഴിലാളികളുടെ ഒരു നേതാവ് പോലെയാണ് നമ്മളുടെ ലാലി സിനിമയിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രകടനമാണ് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവരെ അപേക്ഷിച്ച്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ ഒരുപാട് ജീവിതത്തിലെ പല ഡിഫറൻറ്റ് ഫേസസിലൂടെ കടന്നു പോകുന്നുണ്ട്. ജീവിതത്തിലെ കുടുംബത്തിലൊരു പ്രശ്നം വരുന്നുണ്ട്, മകനായിട്ടുള്ള ഒരു ഇഷ്യൂ വരുന്നുണ്ട്, പിന്നീടാണ് ഈ പറയുന്ന പ്രളയം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിന് ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്, ത്രില്ലുണ്ട്, വിഷമമുണ്ട്, ഇങ്ങനത്തെ എല്ലാ ഫേസുകളിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പ്രഷനും ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അതിനുശേഷം തീർച്ചയായിട്ടും എനിക്കിഷ്ടപ്പെട്ടത് ടോവിനോയുടെ പ്രകടനം തന്നെയാണ്. അദ്ദേഹം ഒട്ടും ഓവറാക്കാതെ വളരെ നാച്ചുറലായിട്ട് ഗംഭീരമായിട്ട് ആ റോള് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു. ബാക്കി എല്ലാവരും മനോഹരമായിരുന്നു. കുഞ്ചാക്കോ ബോബൻ ആയിക്കോട്ടെ, ആസിഫ് അലി ആയിക്കോട്ടെ, വിനീത് ശ്രീനിവാസനായിക്കോട്ടെ, അപർണ ബാലമുരളി ആയിക്കോട്ടെ, മറ്റ് ചെറിയ താരങ്ങൾ ആരായിരുന്നാൽ കൂടിയും എല്ലാവരും, ജോയ് മാത്യു ആയിക്കോട്ടെ, എല്ലാവരും അവരവരുടെ റോളുകൾ ഗംഭീരമായിട്ട് തന്നെ ഈ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെയൊക്കെ അഭിനയത്തിൻ്റെ കൂടെ കടപിടിക്കുന്ന ഒരു ഗംഭീര പ്രകടനം നടത്തിയിട്ടുണ്ട്. അതിൽ സുധീഷിൻ്റെ മകനായിട്ട് അഭിനയിക്കുന്ന, കുറച്ച് വൈകല്യങ്ങളൊക്കെയുള്ള ഒരു കുട്ടിയായിട്ട് അഭിനയിക്കുന്ന ഒരു പയ്യനുണ്ട്. അവനും അവൻ്റെ പ്രകടനം ഗംഭീരമായിട്ട് തന്നെ സിനിമയിൽ വർക്കൗട്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ ഫുൾ ടൈം മഴയത്താണ്. നമുക്കറിയാം പ്രളയത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ ടൈം മഴയായിരിക്കും, രാത്രിയായിരിക്കും. അപ്പോൾ ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സീൻ മാത്രമാണ് മഴയില്ലാണ്ട് ക്ലിയർ സ്കൈയിൽ നമ്മൾ കാണുന്നുള്ളൂ. അതിനുശേഷം പിന്നെ ഫുള്ള് ഈ സിനിമ മഴ, ഇരുട്ട്, ഈ രക്ഷാപ്രവർത്തനങ്ങൾ, ഹെലികോപ്റ്റർ വരൽ, ഇതെല്ലാം അങ്ങനെ മൊത്തം നമ്മൾ ഫിലിമിൽ ബിസി ആവാണ്. അപ്പോൾ ഈ ഷൂട്ട് മൊത്തം ഈ മഴയത്ത് ഈ രാത്രിയിൽ നടത്തി ഇത്രയും ഗംഭീര ഒരു എന്താ ഒരു ഔട്ട്പുട്ട് നമ്മളിലേക്ക് എത്തിച്ച ജൂഡ് ആൻ്റണിക്ക് എത്ര പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡയറക്ഷനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. മാത്രമല്ല ഈ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ച സെറ്റ്, കാരണം ഓരോ വീടിൻ്റെയും വെള്ളം കയറുമ്പോൾ ഇത്ര ഹൈറ്റിൽ വെള്ളം കയറി ഫുള്ള് നിറയണ പല ഘട്ടങ്ങൾ കാണിക്കുന്നുണ്ട്. അതൊക്കെ വളരെ മനോഹരമായിട്ടാണ്. ചിലപ്പോൾ വളരെ നിസാരമായിരിക്കാം ഒറിജിനൽ സെറ്റിട്ട് ചെയ്തിരിക്കുന്നത്, ബാക്കിയൊക്കെ ഗ്രാഫിക്സ് ആയിരിക്കാം. പക്ഷെ നമുക്ക് ഒരു സീനിൽ പോലും ആ ഹെലികോപ്റ്റർ വരുന്ന സീനായിക്കോട്ടെ, അതൊക്കെ നമുക്കറിയാം അത് അവിടെ റിയൽ ഹെലികോപ്റ്ററോ ഒന്നുമില്ല, അതൊക്കെ ഹെലികോപ്റ്ററിൻ്റെ ഉൾവശം കാണുന്നത് ഒരു സെറ്റിട്ടിരിക്കുന്നതാണ്. ഹെലികോപ്റ്ററിൻ്റെ എക്സ്റ്റേണലൊക്കെ കാണിക്കുന്നത് അത് ഗ്രാഫിക്സിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇതൊക്കെ പക്ഷേ നമുക്ക്
ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യില്ല അവിടെ ഒരു ഹെലികോപ്റ്റർ ഇല്ല, അത് വെറുതെ ഒരു ഗ്രാഫിക്സ് ആണ് നമ്മളെ പറ്റിക്കുന്നതാണെന്ന് നമുക്ക് ഒരു കാരണവശാലും അത് മനസ്സിലാവുകയില്ല. അത്ര പെർഫെക്ഷനോട് കൂടിയാണ് അതിൻ്റെ സെറ്റും അതിൻ്റെ ഗ്രാഫിക്സും എല്ലാം ആ ടീം വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റിട്ട് ഈ രാത്രിയിൽ മഴയൊക്കെ കൃത്രിമമായിട്ട് പെയ്യിപ്പിച്ച് ഇത്രയും നടീനടന്മാരെ ഒരുമിച്ച് അഭിനയിപ്പിച്ച് നമുക്ക് ആ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും മഴയത്തൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു വിഷമം തോന്നിപ്പോവും. അതിലെ കുറേ സീനിൽ ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ ഒരുപാട് ആൾക്കാരെ സഹായിക്കാനൊക്കെ പോകുന്ന സീനിൽ മൊത്തം നനഞ്ഞ് കുളിച്ച് തന്നെ പോകുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ഒന്ന് പറയാൻ തോന്നിപ്പോവും, ചേട്ടാ എന്തെങ്കിലും തലയിൽ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് പോ ചേട്ടാ എന്നൊന്ന് നമുക്ക് പറയാൻ തോന്നിപ്പോവും. അപ്പോൾ അത്ര മനോഹരമായിട്ട് ആ ഒരു ഫീല് നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ജൂഡ് ആൻ്റണിയുടെ ഡയറക്ഷൻ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പലയിടത്തും ഇപ്പോഴും തർക്കിക്കാറുള്ള കാര്യമാണ്, പലരും പറയുന്നു ഒരു സിനിമയുടെ വിജയത്തിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ആ സിനിമയുടെ കഥയാണെന്ന്. ഒരിക്കലുമല്ല, 100% അതൊരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണെന്നേ ഞാൻ പറയുള്ളൂ. ആ സിനിമയുടെ ഡയറക്ഷനാണ്, ആ ഡയറക്ടറാണ് ആ സിനിമയുടെ കിങ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാന ഉദാഹരണമാണ് ഈ സിനിമ തന്നെ. ഈ സിനിമയ്ക്ക് ഒരു കഥയില്ല. ഈ സിനിമ എന്ന് പറയുന്നത് മൊത്തൊരു ഇമോഷണലി മൊത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഈ സിനിമയ്ക്ക് ഒരു കഥയില്ല. കാരണം 2018 നമ്മളുടെ മുന്നിൽ കണ്ടത് അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിൽ നമ്മൾ ടി വിയിലൂടെ കണ്ടറിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഈ സിനിമയിലുള്ളത്. പക്ഷേ നമുക്കൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ഈ സിനിമ തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരിക്കലും കഥ കൊണ്ടല്ല അല്ലെങ്കിൽ തിരക്കഥ കൊണ്ടല്ല നമുക്ക് ആ എക്സ്പീരിയൻസ് കിട്ടുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കും. ഓം ശാന്തി ഓശാന ചെയ്ത അല്ലെങ്കിൽ ഒരു മുത്തശ്ശിഗത ചെയ്ത അല്ലെങ്കിൽ സാറാസ് ചെയ്ത ആ ഒരു ഡയറക്ടറല്ല, ആ ഒരു ജൂഡ് ആൻ്റണിയല്ല നമ്മൾ ഈ 2018 എന്ന് പറഞ്ഞ സിനിമയിലൂടെ കാണുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ സിനിമയുടെ മ്യൂസിക്കാണ്. നമ്മളെ ത്രില്ലടിപ്പിക്കാനായിട്ട് പോകുന്ന ഗംഭീര മ്യൂസിക്കാണ്. ആ ടോവിനെ സേവ് ചെയ്യുന്ന സീനുകളും അല്ലെങ്കിൽ ആസിഫ് അലിയുടെ സീനുകളൊക്കെ ആയിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്ന് മികച്ച ഡിഫറൻറ്റ് മ്യൂസിക്കുകൾ പലയിടത്തായിട്ട് പ്ലേസ് ചെയ്ത് നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന, പ്രത്യേകിച്ച് സൗണ്ട് മിക്സിംഗ് ഒക്കെ ഗംഭീരമായിട്ട് പല നമ്മളെ ഞെട്ടിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. ഒരു പാമ്പിൻ്റെ സീന്, ആസിഫ് അലിയുടെ ആ ഒരു പാമ്പിൻ്റെയൊക്കെ ഒരു സീൻ വരെ നമ്മൾ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോവും. അപ്പോൾ മൊത്തം സൗണ്ട് മിക്സിംഗ് ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ, എല്ലാം ഗംഭീരമായിട്ട് സിനിമയിൽ വർക്കൗട്ടായിട്ട്. ആകെ എനിക്ക് സിനിമയിൽ ഒരു ചെറിയ പോരായ്മയായിട്ട് തോന്നിയത്, നമ്മൾ സിനിമ തുടക്കം മുതലേ കാണുമ്പോൾ നമുക്ക് അറിയാം ഇത് അവസാനം എങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, നമുക്ക് ടോട്ടലി ആദ്യമേ അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടറിനെ ഇദ്ദേഹം ആയിരിക്കും രക്ഷിക്കാൻ പോകുന്നത്, ഈ ഒരു ക്യാരക്ടർ അവസാനം ഇങ്ങനെയായി മാറും, ഇദ്ദേഹത്തോട് ചിലപ്പോൾ ഒരു മാപ്പ് പറയാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ രക്ഷിക്കുന്നത് ഇദ്ദേഹമായിരിക്കാം എന്നൊക്കെയുള്ള നമുക്ക് മുൻകൂട്ടി സിനിമ ആരംഭിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ആ സിനിമയുടെ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ പ്രെഡിക്റ്റബിലിറ്റി മാറ്റി നിർത്തിയാൽ അതൊരിക്കലും സിനിമയുടെ ആസ്വാദനത്തെ ബാധിക്കുന്നു എന്ന് എനിക്ക് തോന്നിയില്ല. ആ ഒരു പ്രെഡിക്റ്റബിലിറ്റി മാറ്റി നിർത്തിയാൽ സിനിമ ഒരു ഗംഭീര ഒരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഈ സിനിമ OTTയിലൊന്നും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മസ്റ്റ് വാച്ച് സിനിമ തന്നെയാണ്. ഈ റിവ്യൂവിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഒരു ചെറിയൊരു ക്ലിപ്പിംഗ് കാണിച്ചിട്ടുണ്ട്. ആ തിയേറ്ററിലെ തിരക്ക്, അതായത് രാത്രി 12 അടുത്ത ഷോയ്ക്ക് കയറാൻ നിൽക്കുന്ന ആൾക്കാരുടെ തിരക്കാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ മലയാള സിനിമ പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞ് കുറേ പേര് കിടന്ന് കരയുന്നുണ്ട്. പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് നിങ്ങൾ സിനിമാക്കാർ തന്നെയാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. കാരണം നിങ്ങൾ നല്ല പ്രൊഡക്റ്റ്, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചാൽ തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകരും തിയേറ്ററിലേക്ക് തന്നെ തിരിച്ചു വരിക തന്നെ ചെയ്യും. അല്ലാതെ നിങ്ങൾ ലാഭം മാത്രം നോക്കി എന്തെങ്കിലും തട്ടിക്കൂട്ട് സാധനം ചുമ്മാ പ്രേക്ഷകരെന്തായാലും കണ്ടോളും, എങ്ങനെയെങ്കിലും കുറച്ച് കളക്ഷൻ കിട്ടിക്കോളും എന്നുള്ള തെറ്റായ ധാരണ കൊണ്ട് വന്നാൽ നിങ്ങൾ അടപടലം വീട്ടിലേക്ക് ഓടേണ്ട വരും എന്നുള്ള ഒരു കാര്യം മറക്കാതിരുന്നാൽ നന്ന്. കാരണം ഇപ്പോൾ പ്രേക്ഷകർ ഈ ഒരു OTT യുഗം വന്ന പിന്നെ ആൾക്കാർ മലയാളം മാത്രമല്ല കാണുന്നത്, നെറ്റ്ഫ്ലിക്സിലൂടെ ആയാലും ആമസോണിലൂടെ ആയാലും പല ഇൻ്റർനാഷണൽ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ വെബ് സീരീസുകൾ കാര്യങ്ങളൊക്കെ കാണുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു നിലവാരത്തിലേക്ക് നിങ്ങളുടെ സിനിമകൾ എത്തിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മലയാള സിനിമ ഇൻഡസ്ട്രി കൂപ്പുകുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇതുപോലെയുള്ള ക്വാളിറ്റി സിനിമകൾ സ്ഥിരമായിട്ട് സ്ഥിരതയോടെ മുന്നോട്ട് വന്നാൽ ഇനിയും മലയാള സിനിമ ഇൻഡസ്ട്രി വേറെ ലെവലെത്തുന്നതിലും യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഈ ഒരു 2018 എന്ന സിനിമയ്ക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റിംഗ് 9/10. ഇപ്പോൾ സിനിമ കണ്ടവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ റേറ്റിങ്ങും നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അഥവാ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വിശേഷമായി നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ, തകർക്കാം അല്ലേ? ബൈ.